നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ സർക്കാർ അറിയിപ്പ് വന്നിരിക്കുകയാണ് തുകയുടെ വിതരണത്തിൽ ചില മാറ്റങ്ങൾ ഇത്തവണ ഉണ്ട് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഇത്തവണ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ വിതരണം തുടരുന്ന ആഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പുറമെയാണ് രണ്ടു മാസത്തെ തുകയായി മൂവായിരത്തി രൂപ കൂടി ഇപ്പോൾ വിതരണം നടത്തുവാൻ പോകുന്നതെന്നും ധനമന്ത്രി അറിയിച്ചു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ ആക്കിയും കുടിശ്ശികയായിരുന്ന അഞ്ചു മാസത്തെ പെൻഷനിൽ ഒരു മാസത്തെ തുകയും കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്യുവാൻ പോകുന്നത് മൂവായിരത്തി രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് നൽകുന്നതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി പറഞ്ഞു ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ തുക വീടുകളിലേക്കും എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്ക് ഓരോ മാസത്തെ തുകയും പ്രത്യേകം പ്രത്യേകം ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക അതായത് ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആയിരത്തി രൂപ രണ്ട് തവണകളായി അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാൽ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചാണ് ജീവനക്കാർ കൈകളിലേക്ക് നൽകുക ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ സെപ്റ്റംബർ പത്തിന് റിസർവ് ബാങ്കിന്റെ മുംബൈ പോർട്ട് ഓഫീസിലെ ഇ കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ കടമെടുക്കുന്നുണ്ട് ഈ തുക ബുധനാഴ്ച സംസ്ഥാന ധനവകുപ്പിന് ലഭിക്കുമെന്നതിനാൽ സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച മുതലാണ് ഓണ പെൻഷനായ മൂവായിരത്തി രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിയിരുന്നില്ല ഇവർക്ക് ഓണ പെൻഷനും കൂട്ടിച്ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ അക്കൗണ്ടുകളിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നാണ് ലഭിക്കുന്ന വിവരം സെപ്തംബർ പതിനൊന്നിന് ആറു മണിക്ക് ശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുക മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലോ അപൂർവമായ രണ്ട് ദിവസങ്ങളിലായോ ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് തവണകളായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും രണ്ടു മാസത്തെ തുക ഒരുമിച്ച് എത്തുന്നതിനാൽ പെൻഷനിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ആ തുകകൾ കുറവ് ചെയ്തായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക ഇരുന്നൂറ് രൂപ കേന്ദ്രവിഹിതമുള്ളവർക്ക് നാനൂറ് രൂപയും മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമുള്ളവർക്ക് അറുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആയിരം രൂപയും മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് കുറവ് ചെയ്തായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക ഈ തുക പിന്നീട് പ്രത്യേകമായി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓണത്തിന് നൽകുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ലഭിക്കുന്നതാണ് നേരത്തെ മസ്റ്ററിംഗിന് അനുവദിച്ചിരുന്ന അവസാന തീയതിയായ ഓഗസ്റ്റ് ഇരുപത്തിനാല് എന്നത് സെപ്റ്റംബർ മുപ്പത് വരെയാക്കി സംസ്ഥാന സർക്കാർ നീട്ടി നൽകിയതോടെയാണ് സെപ്റ്റംബർ മാസം പെൻഷൻ കൂടി ഉൾപ്പെട്ട മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വർഷത്തെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ സെപ്റ്റംബർ മുപ്പതിനകം തന്നെ അത് പൂർത്തിയാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുകയുടെ തൊണ്ണൂറ്റി ശതമാനവും സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തുന്നതെന്നും രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതമെന്നും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ദശാംശം എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ കേന്ദ്ര സഹായം ലഭിക്കുന്നതെന്നും ആയിരത്തി അറുനൂറ് രൂപയിൽ ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഓണത്തിന് ായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പതിനൊന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരളേസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്